പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരങ്ങൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഏപ്രിൽ മാസം 30 തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ വർഷത്തിൻ്റെ 4 അവസാന ദിനമായ 5 ഞായറാഴ്ചയിലേക്ക്, വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സർവ കൃപാലുവായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 95 സങ്കീർത്തനം 3 വാക്യം, സാംസ് 95:3 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഒരു സങ്കീർത്തനം. അനേക കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലമായിട്ടുള്ള കാര്യങ്ങളോടുകൂടി ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. എന്നാൽ ഈ വിശുദ്ധ ദിനം നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ 2 വിശേഷ പദങ്ങൾ വ്യക്തമായി പറയുന്നു. 1, മഹാദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആരാണ്? എല്ലാ ദൈവങ്ങൾക്കിടയിൽ ഒരു ദൈവമാണോ? എല്ലാ ദൈവത്തെയും പോലെ ഒരു ദൈവമാണോ? ഒന്നുമല്ല, നമ്മുടെ ദൈവം മഹാദൈവമാണ്. ഓർക്കുക, എന്ന് പറയുമ്പോൾ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച് കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം അതാത് സമയത്ത് നൽകി പോറ്റി പുലർത്തുന്ന മഹാദൈവമാണ്. ആ മഹാദൈവം ഇന്ന് പകൽ ഈ വിശുദ്ധ ദിനം എന്നെയും നിങ്ങളെയും കേൾക്കുവാൻ, അറിയുവാൻ, നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ മതിയായ ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ മഹാദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും എത്ര ക്ഷണികരാണ്. അതെ, നാം ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല, ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അതെ, ഈ മഹാദൈവം നമ്മോട് കൂടെ. 2, ഈ 3 വാക്യത്തിൽ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ദൈവം മഹാരാജാവാണ്. അനേക രാജാക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്. ലോകപ്രകാരം മഹാരാജാക്കന്മാരായി അനേകർ സ്വയം വിശേഷിപ്പിക്കുകയും അനേകർ അവരുടെ പ്രവൃത്തിയും യുദ്ധ നയതന്ത്രവും ഒക്കെ മൂലം വിശേഷണം നൽകിയിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം, പ്രിയമുള്ളവരെ, മഹാരാജാവാണ്. സകല രാജാക്കന്മാരെക്കാൾ, സകല ദേവന്മാരെക്കാൾ ഉന്നതൻ മാത്രമല്ല, അത്യുന്നതൻ കൂടെയാണ്. അതെ, ഒരു മഹാരാജാവ് എന്ന് പറയുമ്പോൾ തൻ്റെ പ്രജകളുടെ ഇഷ്ടവും ഇംഗിതവും അവസ്ഥയും സാഹചര്യവും കൃത്യമായി അറിയുകയും അത് മനസ്സിലാക്കി തക്ക സമയങ്ങളിൽ ന്യായാന്യായങ്ങൾ, നീതി വ്യവസ്ഥകൾ എന്നിവ നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വേദനയിൽ, നിരാശയിൽ, സങ്കടത്തിൽ, അയ്യോ ഒരു മാസം കൂടെ എന്നെ വിട്ട് പോയി, എൻ്റെ കാര്യങ്ങൾക്കൊരു തീർപ്പ് ആയില്ലല്ലോ എന്നിത്യാദി വിഷമത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നമ്മുടെ ദൈവം മഹാദൈവമാണ്, നമ്മുടെ ദൈവം മഹാരാജാവാണ്. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചു ഈ വാക്യത്തിൽ 2
വിശേഷണങ്ങൾ നമ്മുടെ ദൈവത്തിന് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ വാഗ്ദത്ത വചനത്തിൻ്റെ അവസാനത്തിൽ ആ പദപ്രയോഗത്തെ ഞാൻ മാറ്റി പറയട്ടെ, ഇത് വെറും വിശേഷണമല്ല, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് നമ്മുടെ ദൈവം. മഹാദൈവമാണ്, മഹാരാജാവാണ് ആ ദൈവം. നമുക്ക് വേണ്ടി ഈ ദിനം നാം പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ദൈവം മഹാത്ഭുതം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സാമ്പത്തിക ആവശ്യം വളരെയാണ്, 1 കോടി രൂപ എൻ്റെ കയ്യിലോട്ട് തരുന്നു, 10 കിലോ സ്വർണം എനിക്ക് നൽകുന്നു, 2 ഏക്കർ തെങ്ങിൻ തോട്ടം എനിക്ക് ലഭിക്കപ്പെടുന്നു, 2 കോടിയുടെ ഒരു ലക്കി ഡ്രോ വിന്നറായി ഞാൻ മാറുന്നു. ഇതാണോ മഹാത്ഭുതം? ഇതൊക്കെ ലോക ജനത ആഗ്രഹിക്കുന്ന സാധാരണ ചിന്തകളാണ്. പക്ഷേ നമ്മുടെ ദൈവം മഹാദൈവമാണ്. നമുക്ക് വേണ്ടത്, ഏറ്റവും പ്രധാനമുള്ളത്, മനസ്സിന് ചാഞ്ചല്യമേൽക്കാതെ എന്തെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ വേട്ടയാടിയാലും തകർത്ത് കളയുവാൻ ഉന്നം പാർത്ത് നമുക്കെതിരെ തീയമ്പുകളുമായി വന്നാലും പതറാതെ തളരാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ ഉയരത്തിലെ കൃപ നൽകുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, കോടികൾ കിട്ടിയത് കൊണ്ട്, ബംഗ്ലാവുകൾ ഉള്ളതുകൊണ്ട്, വലിയ പോസ്റ്റും പൊസിഷനും ഉള്ളതുകൊണ്ട് സമാധാനം ലഭിക്കുകയില്ല, സ്വസ്ഥത ലഭിക്കുകയില്ല. മറ്റൊരാൾക്കെതിരെ എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്തെല്ലാം ചെയ്താലും താൽക്കാലിക സമാധാനം നേടിയാലും നാം ഏതെല്ലാം വിധത്തിൽ അത് സ്വായത്തമാക്കിയാലും നമ്മുടെ ഉള്ളിൽ അസമാധാനം എന്നും നിലനിൽക്കും. എന്നാൽ ജീവിതത്തിൽ ഒരാൾ ഏറ്റവും വലിയ കോടീശ്വരനായി മാറുന്നത്, അതെ, ദാരിദ്ര്യത്തിലാണെങ്കിലും പട്ടിണിയിലാണെങ്കിലും പ്രയാസത്തിൻ്റെ അതിപാരമ്യതയിലാണെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ എൻ്റെ ദൈവമേ എന്ന് ഉള്ളു തുറന്ന് വിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതെ, താങ്കൾ കോടീശ്വരനാണ്. എന്തുകൊണ്ടാണ്? മഹാദൈവം, മഹാരാജാവ് താങ്കൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകി അനുഗ്രഹത്തോടെ പരിപാലിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ദൈവം നൽകുന്ന സമാധാനവുമാണ്. ആകയാൽ ഇന്ന് ഈ വിശുദ്ധ ദിനം മഹാദൈവമാകുന്ന മഹാരാജാവാകുന്ന ഈ വല്ലഭനായ ദൈവത്തിൻ്റെ ഒരു പ്രജയായി, ഒരു പൈതലായി പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം നമുക്ക് ആരംഭിക്കാം. ഈ ദിനം ഏവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമാവട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിനം, ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവം മഹാദൈവമാണെന്നും ഞങ്ങളുടെ ദൈവം മഹാരാജാവാണെന്നും സങ്കീർത്തനക്കാരൻ ഉച്ചസ്ഥലം ഘോഷിച്ചത് ഇന്ന് ഞങ്ങളും ഏറ്റുപറയുന്നു. ഈ വലിയവനായ മഹാദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ, ദൈവകൃപയിൽ പൊതിയണമേ, ഞങ്ങളേവരെയും സ്വർഗീയ അനുഗ്രഹം നിറക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഈ വിശുദ്ധ ദിനം നാം ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. മഹാദൈവമായ, മഹാരാജാവായ ഈ ദൈവത്തെ ആരാധിച്ച്, ദൈവകൃപ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 1 മാസക്കാലം അതാത് രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ അത്ഭുതകരമായി, അതിശയകരമായി നമ്മെ പൂറ്റിപ്പുലർത്തിയ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും ഇന്ന് പകൽ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ കൃപയും കരുതലും സമാധാനവും നാം ഏവരോടും കൂടെ
ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.